ചിത്രങ്ങളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അല്ല അതിന്റെ മുമ്പേക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതില് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മൃഗത്തിന്റെ ചിത്രങ്ങൾ മൃഗമാണ് ഇതില് കാണുന്നത് അല്ലേ? അങ്ങനെയുള്ള ഒരു പൂരത്തിന്റെ കാര്യമാണ് ഇതില് കാണുന്നത്. ഈ പൂരത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. പൂരം ചന്തങ്ങളിലെ ആനകൾ. ആന ഇല്ലാതെ പൂരം ഒരു ഭംഗിയില്ലാത്തതല്ലേ? അങ്ങനെയുള്ള ഒരു പൂരത്തിന് ആനകളെ കൊണ്ടെത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു ആനയുടെ കഥ, അതേപോലെ തന്നെ ആനയ്ക്ക് ആനയെ കുറിച്ചിട്ടുള്ള പാപ്പാന്മാരുടെ ധാരണ, അതേപോലെ പാപ്പാന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെയാണ് നമ്മുടെ ഈ മലയാളത്തിലെ ആദ്യത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഗുരുവായൂർ കേശവനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗുരുവായൂർ എത്തുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു വലിയ ആനയുടെ പ്രതിമ ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ലാത്തവര് ഇനി ചെല്ലുമ്പോൾ അതൊന്നും കൂടെ ശ്രദ്ധിക്കുക. അതാണ് ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏകദേശം ഒരു 54 വർഷത്തോളം ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള, ഇത്രയും അവസരം വേറെ ഒരു ആനയ്ക്കും ഗുരുവായൂർ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ ഗുരുവായൂർ കേശവൻ്റെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം, കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഗുരുവായൂർ ആനകളെ നമുക്കറിയാം. ആനപ്പന്തിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ, ആനക്കോട്ടയിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ആനകളെ നമുക്ക് കാണാം. അതിൽ തലയെടുപ്പുള്ള ആനകളുണ്ട്, എന്താ പറയുക, ചെറിയ ആനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആനകളില്ലാത്ത പൂരങ്ങൾ ഒരു കാണാനും ഭംഗിയില്ലാത്തതാണ്. അപ്പോൾ ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ തിടമ്പേറ്റുന്നതിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആനയാണ്. അദ്ദേഹത്തിനെ കവച്ചു വെക്കാൻ, ആ ആനയെ കവച്ചു വെക്കാൻ വേറെ ഒരു ആനയ്ക്ക് സാധിക്കില്ല. തിടമ്പേറ്റി കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റി കഴിഞ്ഞാൽ ആനയുടെ മസ്തകം ഒന്ന് ഉയർന്നു നിൽക്കും. അത്രയും നല്ല ഒരു പൊക്കം ഒക്കെ ഉള്ള ഒരു ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവന് അദ്ദേഹം 72 വയസ്സിലാണ് മരിക്കുന്നത്. ഈ 72 വയസ്സിലും മരിക്കുന്നത് വരെയും ഒരു കുറുമ്പ് കാണിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരാളെ ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഗുരുവായൂർ കേശവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഗുരുവായൂർ കേശവനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു തമിഴനാനയെ കൊണ്ടുവന്നു. ആ തമിഴനാനയെ കൊണ്ടുവന്നപ്പോൾ കേശവന് പൊക്കം കുറവാണോ എന്നൊരു സംശയം ഉണ്ടായി. പക്ഷേ കേശവന് ആ ആനയുടെ ഗുരുവായൂരപ്പൻ്റെ പ്രതിമ വെച്ചതോടുകൂടിയിട്ട്, തിടമ്പ് വെച്ചതോടുകൂടിയിട്ട് കേശവൻ്റെ തല ഒന്നും കൂടെ പൊക്കത്തിൽ വന്നു. ആ കൗണ്ടൻ കൊണ്ടുവന്ന ആനയെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ആനകളെ കുറിച്ചിട്ട്, ആനകളെ കുറിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പാപ്പാന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആനകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ പാപ്പാന്മാരെ ചവിട്ടിയിട്ടും ഓടിച്ചിട്ടും ഒക്കെ എത്ര പാപ്പാന്മാർ മരിച്ച കഥകൾ നമ്മൾ വായിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ആനകളെ ഉപദ്രവിക്കാറുമുണ്ട് പാപ്പാന്മാർ. ചില ആനകളെ ഭക്ഷണം പോലും കൊടുക്കാതെ വേനൽക്കാലങ്ങളിൽ അവയെ വെയിലത്ത് നിർത്തിയിട്ടും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ, ചില ആനകളുടെ ചെവിയിലൊക്കെ വ്രണം വന്നിട്ട് തോട്ടി വലിച്ചിട്ടും, അതുപോലെ തന്നെ ഇപ്പം അടുത്തായിട്ട് നമ്മൾ കണ്ടു, 2-3 ദിവസം മുമ്പ് തന്നെ പത്രത്തിലും TVയിലൊക്കെ വാർത്ത വന്നതാണ്. ആനയുടെ വായയിൽ തോട്ട പൊട്ടിച്ചിട്ട്, പടക്കം പൊട്ടിച്ചിട്ട് ആനയ്ക്ക് വായ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ. ഇങ്ങനെ ആനകളെ ഉപദ്രവിക്കാറുണ്ട് മനുഷ്യന്മാർ. പിന്നെ അതേപോലെ തന്നെയാണ് ഇങ്ങനെ ആനകളെ ഉപദ്രവിക്കുന്നതിനെതിരെ ജനകീയ കർമ്മസമിതിയും പ്രാദേശിക സമിതിയും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അപൂർവം ചില ആനകൾക്ക് ലഭിക്കുന്ന ലക്ഷണം ഒത്തിട്ടുള്ള ആനകൾക്ക് ലഭിക്കുന്ന ഒരു സംഭവമാണ് ആനമുത്ത്. ഇത് കെട്ടുകഥയാണോ സങ്കല്പകഥയാണോ ഒന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. ചില ആന ഒരു പ്രത്യേകതയാണ് ഗജമുത്ത് എന്ന് പറയുന്നത്. അത് കൈവശം വെച്ചിട്ടുണ്ട് ചാല് ശ്രേയസ്സും ആണത്രേ ഫലം. അതുകൊണ്ട് ആന ഇത് കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ട് ആനകളെ കൊലപ്പെടുത്തുന്ന കഥകളും ഒക്കെ നമ്മുടെ ഈ ആനക്കഥകളിൽ പഠിക്കാനുമുണ്ട്, നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ആനക്കഥകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ പാഠഭാഗം
പറയുന്നത് ഇത് നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇനി പാഠപുസ്തകം കിട്ടിയിട്ട് നന്നായിട്ട് വായിച്ചു വരണം വർക്കുകളൊക്കെ നമ്മൾക്ക് കൂടുതലായിട്ട് ഇനി നമ്മൾ നേരിട്ട് കാണുമ്പോഴും ബാക്കിയുള്ള വർക്കുകൾ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് തരാൻ സാധിക്കും നമസ്തേ